ചില രക്ഷിതാക്കൾക്ക് ഒരു ധാരണയാണ് ഇത്, ദർസ് നടത്തുന്നതും മറ്റുമൊക്കെ ഉസ്താദുമാരെ മഹീഷത്തിന് വേണ്ടിയാണ്. ഹാജിയാരെ, നിന്റെ മകൻ ആലിമാക്കേണ്ടത്, നീ മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് നിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ഫാത്തിഹ ഓതാനുള്ള മകനെയാ ആലിമീങ്ങൾ വാർത്തെടുക്കുന്നത്, മോലിയാർക്ക് ഉപകാരം കിട്ടാനല്ല. നിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് തെറ്റുകൂടാത്തൊരു യാസീൻ ഓതുന്ന ഒരു മകൻ ഹാജിയാരെ നിനക്കുണ്ടാകാനാണ് കാരണവരെ, നിനക്കുണ്ടാകാനാണ് ഈ ആലിമീങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇൽമു പഠിപ്പിക്കണം നമ്മുടെ മക്കളെ, അതാണ് നാളെ ആഖിറത്തിൽ ഉപകരിക്കുക. പലപ്പോഴും ഇൽമു പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ രക്ഷിതാക്കളൊക്കെ വലിയ അമാന്തം കാണിക്കുന്നവരാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയും നമ്മൾ പണം ചെലവഴിക്കും. സുബ്ഹാനല്ലാഹ്, എന്റെ മകൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ പഠിക്കണം, എന്തിലേറെ എൽ കെ ജിയും യു കെ ജിയും ഒക്കെ പഠിക്കുന്ന മക്കൾ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കണം. അതിന് ഡൊണേഷൻ കൊടുക്കേണ്ടത് 10,000 ആണ്, 20,000 ആണ്, 50,000 ആണ്, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയും നമ്മൾ പണം ചെലവഴിക്കും. എന്നാൽ അതേ സമയത്ത് കുട്ടി മദ്രസയിൽ നിത്യമായി വരുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തപ്പോ ആ മദ്രസ കമ്മിറ്റി ഒരു അഡ്മിഷൻ ഫീ വാങ്ങിയിട്ടുണ്ടാകും, 200 രൂപ അല്ലെങ്കിൽ 250 രൂപ. അപ്പൊ പെട്ടെന്ന് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ചു, ഇനി 250 എന്നുള്ളത് ഈ വർഷം മുതൽ നമ്മളൊരു 300 ആക്കുക അല്ലെങ്കിൽ ഒരു 500 ആക്കുക. സുബ്ഹാനല്ലാഹ്, അപ്പോഴേക്ക് നമുക്ക് ഹാലടങ്ങി. എന്തിനാപ്പോ 500 ആക്കി? ഏത് രക്ഷിതാവായി ചോദിക്കുന്നത്? ആ കുട്ടി 8 മണിവരെ മദ്രസ കഴിഞ്ഞിട്ട് ആ കുട്ടി പോകുന്നത് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. അതിന് ഈ രക്ഷിതാവ് കൊടുക്കുന്നത് 10,000, 20,000 ഡൊണേഷൻ കൊടുത്തിട്ട് പിന്നെ മാസാന്തം 4,000, 5,000 എണ്ണി കൊടുക്കുന്ന രക്ഷിതാവ് മദ്രസാ പഠനത്തിന് വേണ്ടി കുട്ടിക്ക് ഒരു 250 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോഴേക്ക് അത് വലിയ ഹാലടങ്ങി. അല്ലെങ്കിൽ വരിസംഖ്യ കൂട്ടുകയാണ്, കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചു നമ്മൾ വരിസംഖ്യ ഇതുവരെ 50 രൂപ ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഇനി എല്ലാ വീട്ടുകാരും 100 രൂപ തരണോ. അത് 100 രൂപ ചോദിച്ച് കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും അവിടെ ചെല്ലുമ്പോ അതിന് 100 കൂട്ടം ന്യായങ്ങളാണ്. എന്നിട്ട് ആ വരിസംഖ്യ ഇങ്ങനെ കുടിശികയായിട്ട് അങ്ങനെ കെട്ടിക്കിടക്കുക. എന്നാലോ സുബ്ഹാനല്ലാഹ്, ഇപ്പുറത്ത് കുട്ടിയുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അതിങ്ങനെ കൃത്യമായി നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തെ എതിർക്കുകയല്ല. ഉസ്താദുമാർക്ക് ശമ്പളം കൂടണമെങ്കിൽ 5,000 രൂപ ശമ്പളം വാങ്ങുന്ന ഉസ്താദിന് ഒരു കൊല്ലം റമദാനം കണ്ട് കഴിഞ്ഞപ്പോ ഉസ്താദ് ഈ സാധു മനുഷ്യൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, അവസാനം ഒരു കത്ത് എഴുതിയിട്ട് കൊടുത്തു കമ്മിറ്റിക്ക്. കത്ത് എഴുതി വാങ്ങാൻ തന്നെ കാത്തിരിക്കരുത്, കത്ത് എഴുതി കൊടുത്തു കമ്മിറ്റിക്ക് എങ്ങനെങ്കിലും 1,000 രൂപയും കൂടെ എനിക്ക് ഈ വർഷം മുതലൊന്ന് കൂട്ടിത്തരണോ. മദ്രസയിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെ ലെറ്റർ വന്നു കമ്മിറ്റിക്ക്. സുബ്ഹാന ജല്ല ജലാലു, അപ്പോഴേക്കല്ലേ പുകില്. പിന്നെ ആ 1,000 രൂപ ഒന്ന് കൂടി കിട്ടണമെങ്കിൽ കമ്മിറ്റി 10 മീറ്റിംഗ് കൂടണം. അപ്പൊ ചില ആളുകൾ കഴിഞ്ഞ കൊല്ലല്ലേ ഉസ്താദിന് 1,000 കൂട്ടി കൊടുത്തത്, ഇനി ഇക്കൊല്ലവും വേണം. ആരായി ചോദിക്കുന്നത്? ഇയാൾ പഠിക്കുന്ന ഇദ്ദേഹത്തിന്റെ മകൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000 കെട്ടിയിട്ടാ പഠിക്കുന്നത്. അയാളാ പറയുന്നത്, അയാളാ ചോദിക്കുന്നത് ഉസ്താദിന്, ഇദ്ദേഹത്തിന്റെ മകൻ രാവിലെ ഈ മദ്രസയിൽ വരുന്നുണ്ടാവും, എന്തിനാപ്പോ ഇങ്ങനെ കൂട്ടി കൊടുക്കേണ്ട ആവശ്യം? കൊല്ലത്തിൽ ഇങ്ങനെ കൂട്ടണം എന്താ ആവശ്യം? നമ്മൾ ഇൽമിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാലോചിച്ചു നോക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ നമ്മൾ പരക്കം പായാണ്. ഇപ്പോഴേക്ക് നമ്മൾ ഏൽപ്പിച്ചു പോയി, ഇപ്പൊ നമ്മൾ ഓടി നടക്കുകയാണ്. എന്റെ കുട്ടി സ്കൂൾ തുറന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ രാവിലെ ട്യൂഷൻ വേണം. സുബ്ഹാനല്ലാഹ്, വലിയൊരു സങ്കടമുണ്ട്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികള്, ആ കുട്ടികൾ ഇപ്പൊ രാവിലെ ട്യൂഷൻ 10 മണിക്ക് സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ടൗണുകളിലും മറ്റുമൊക്കെ രാവിലെ ട്യൂഷൻ ഉണ്ടാവും. എന്നിട്ട് ഈ രക്ഷിതാവ് വന്നിട്ട് ഉസ്താദിനോട് വന്ന് പറയാണ്, ഉസ്താദിയെ തൽക്കാലം മദ്രസ നിർത്തലല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല, കാരണം ട്യൂഷന് പോകണം രാവിലെ തന്നെ. എന്നിട്ട് തൽക്കാലം മദ്രസ അവിടെ നിർത്തിവെച്ചു. രാവിലെ 8 മണി മുതൽ ട്യൂഷൻ, അത് കഴിഞ്ഞ് സ്കൂള്, ശേഷം തിരിച്ചു വന്നാ വീട്ടിൽ പഠനം, കളി, തമാശ, ഇൽമ അവിടെ കിടക്കുന്നു.
നമ്മുടെ മക്കളെ നല്ല നല്ല ആലിമീങ്ങളാക്കി വളർത്തണം. ഖുർആനും ഹദീസും മഹാന്മാരെ ചരിത്രമൊക്കെ പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ആരാത് ഏറ്റെടുക്കുക? നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ കേരളത്തില്. സമന്വയ വിദ്യാഭ്യാസം നൽകണം. മതവും ഭൗതികവും കൂടെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കണം. ഇൽമിന് പ്രാധാന്യം കൊടുക്കണം. ചില രക്ഷിതാക്കൾക്ക് ഒരു ധാരണയാണ്, ഇത് ദർസ് നടത്തുന്നതും മറ്റുമൊക്കെ ഉസ്താദുമാരെ മഴീശത്തിന് വേണ്ടിയാണ്. ഹാജിയാരെ, നിന്റെ മകൻ ആലിമാക്കേണ്ടത്, നീ മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് നിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ഫാത്തിഹ ഓതാനുള്ള മകനെയാ ആലിമീങ്ങൾ വാർത്തെടുക്കുന്നത്. മോലിയാർക്ക് ഉപകാരം കിട്ടാനല്ല, നിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് തെറ്റുകൂടാത്തൊരു യാസീൻ ഓതുന്ന ഒരു മകൻ ഹാജിയാരെ നിനക്കുണ്ടാകാനാണ്, കാരണവരെ നിനക്കുണ്ടാകാനാണ് ഈ ആലിമീങ്ങൾ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് കുട്ടിയെ ഫാത്തിഹ പഠിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ യാസീൻ മനപ്പാടാക്കി വരാൻ വേണ്ടി പറഞ്ഞിരുന്നു, അതിന്റെ പേരിൽ ഉസ്താദ് ഒന്ന് വെറുതെ ഒന്ന് ശകാരിച്ചു, ഒന്ന് കണ്ണുരുട്ടി. അപ്പോഴേക്ക് ഈ കുട്ടി ചെന്നിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഉസ്താദ് കണ്ണുരുട്ടി എന്നെ പേടിപ്പിച്ച് അല്ലെങ്കിൽ എന്നെ ഒന്ന് അടിച്ചു. എന്തിന്? കുട്ടിയോട് യാസീൻ പഠിച്ചു വരാൻ പറഞ്ഞിരുന്നു. ഇത് കേട്ട പാട് വീട്ടുകാരൻ ഇറങ്ങാണ്, ആ ഉസ്താദിനെ ഞാൻ കാണിച്ചു കൊടുക്കാം. മോനെ, നിന്റെ ഖബർ പുറത്ത് വന്നിട്ടൊരു യാസീനോ തെറ്റുകൂടാതെ ഓതാൻ പറ്റിയ ഒരു മോനെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് നിന്റെ മകനോട് നിന്റെ മകളോട് ഈ ഉസ്താദ് കണ്ണുരുട്ടിയത്. അതിന് കൊടുവാളും എടുത്ത് മദ്രസക്ക് നേരെ പോകല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കണം. മഹാനായ കുത്തുബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറികളുടെ ഏറ്റവും വലിയ കറാമത്ത് അവിടുന്ന് ആലിമായിരുന്നു എന്നതാണ്.